നമസ്കാരം. സാഫിർ ജാൻ ഇ എക്സിൻ്റെ പുതിയ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഫിസിക്കൽ സ്റ്റോക്ക് ആൻഡ് ഗോഡൌൺ ട്രാൻസ്ഫർ എന്ന ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർക്കാണ് നമുക്ക് എം സി സ്റ്റോർ പറപ്പൂർ എന്ന് പറയുന്ന ഒരു വർക്ക് അല്ലേ. 36-ാമത്തെ പേജിലുണ്ടാവും. പേജ് നമ്പറിൽ നിങ്ങൾ വാങ്ങിച്ച ബുക്കുകളിലൊക്കെ പേജ് നമ്പറിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം, പക്ഷേ വർക്ക് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയെന്ന് ചെയ്യാം, ടാലിയിൽ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫിസിക്കൽ സ്റ്റോക്ക് ആൻഡ് ഗോഡൌൺ ട്രാൻസ്ഫർ അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ചാനൽ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. മറ്റുള്ളവർക്ക് കൂടി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ബുക്കുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. പിന്നീട് നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിലും ബുക്കിൻ്റെ കുറിച്ച് എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വർക്കാണ് ചെയ്യേണ്ടത്. ഈ വർക്കിലെ ആദ്യം തന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്രിയേഷനാണ് അല്ലേ. ഐറ്റംസിൻ്റെ പേര് തന്നിട്ടുണ്ട്, അണ്ടർ തന്നിട്ടുണ്ട്, കാറ്റഗറി തന്നിട്ടുണ്ട്, പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ്, ക്വാണ്ടിറ്റി, പിന്നെ അത് കൂടുതലും ഫിസിക്കൽ സ്റ്റോക്കും ചെയ്തിട്ടുണ്ട് അല്ലേ, തന്നിട്ടുണ്ട് നമുക്ക്. ഇതിൽ ഞാൻ ഈ സ്റ്റോക്ക് ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോ ലെങ്ത് നമുക്ക് അധികം വർദ്ധിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓൾറെഡി പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ മുമ്പ് ഇതുവരെ ചെയ്ത ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനധികം ടൈം കളയാതെ ഞാൻ നേരിട്ട് തന്നെ ചെയ്തത്. ഇൻവെൻ്ററി ഇൻഫോയിൽ സ്റ്റോക്ക് ഐറ്റംസിൽ ക്രിയേറ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ചെയ്തു വെച്ച പ്രൊഡക്റ്റുകളാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, ഞാൻ ഇതിലുള്ള എല്ലാ ഐറ്റംസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വർക്ക് നോക്കി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഐറ്റംസ് തന്ന ഓരോ ഐറ്റംസും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം ഈ ഫിസിക്കൽ സ്റ്റോക്ക് ഒഴികെ. ഫിസിക്കൽ സ്റ്റോക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാനുള്ളതല്ല. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റോക്ക് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ തന്നിട്ടുള്ള ഈ കംപ്ലീറ്റ് സ്റ്റോക്ക് ഇൻവെൻ്ററി ഇൻഫോൾ സ്റ്റോക്ക് ഐറ്റംസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തോളാം അല്ലേ. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഫിസിക്കൽ സ്റ്റോക്കാണ്. ആദ്യം ഞാൻ എന്താണ് ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞുതരാം. ഫിസിക്കൽ സ്റ്റോക്ക് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിൽ ലക്സ് എന്ന് പറയുന്ന ഐറ്റം 100 എണ്ണം ഉണ്ട് അല്ലേ. ഈ 100 എണ്ണം എന്നുള്ളത് നമുക്ക് എവിടെ നോക്കിയാലും കാണാം. നമ്മുടെ സോഫ്റ്റ്വെയറിൽ സ്റ്റോക്ക് സമ്മറിയിൽ ഓൾട്ട് ഫൺ അടിക്കുകയാണെങ്കിൽ ലക്സ് എന്ന് പറയുന്ന ഐറ്റം, അല്ല സോപ്പ് ഐറ്റംസ് ആണ് ലക്സ് എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ ഈ ലക്സ് എന്ന് പറയുന്ന ഈ ഐറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. 100 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ കമ്പനിയിൽ ഒരുപക്ഷെ സ്റ്റോക്ക് എടുപ്പൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ, നമ്മുടെ യഥാർത്ഥ സ്റ്റോക്ക് എത്ര ഉണ്ടെന്നുള്ള നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ആക്ച്വലി നമ്മുടെ കയ്യിൽ 99 ലക്സ് ഇവിടെ ഉള്ളൂ. കണ്ട, അപ്പോൾ നമുക്കൊരു 1 കുറവ് വന്നു അല്ലേ. അപ്പോൾ ഇതല്ലേ ഇപ്പോൾ യഥാർത്ഥ സ്റ്റോക്ക് അല്ലേ. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ട സ്റ്റോക്ക് ആയിരിക്കുമല്ലോ യഥാർത്ഥ സ്റ്റോക്കിൽ. അങ്ങനെ ഓരോന്നിലും വ്യത്യാസമുണ്ട്. ചിലത് കൂടാം, ചിലത് കുറയാം. അപ്പോൾ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമ്മളത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ചില ഐറ്റംസൊക്കെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ സ്റ്റോക്കിൻ്റെ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് നമുക്ക് ഈ ഫിസിക്കൽ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ സ്റ്റോക്കൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ സ്റ്റോക്ക് ഞാൻ ചെയ്യാൻ പോകുന്നു, ശ്രദ്ധിച്ചോളാം. ഫിസിക്കൽ സ്റ്റോക്ക് നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ, ഗേറ്റ് ഓഫ് ടാലിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരിക, ഓൾട്ട് F10 അടിക്കാം. നേരിട്ട് ഓൾട്ട് F10 അടിക്കാനേ ഉള്ളൂ, അല്ലാതെ നമുക്ക് എസ് ആക്കാനോ നോ ആക്കാനോ ഒന്നുമില്ല. നേരിട്ട് ഓൾട്ട് F10 അടിക്കാം. ഫിസിക്കൽ സ്റ്റോക്ക് വന്നു കഴിഞ്ഞു, ഇനി ഓരോ ഐറ്റംസും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വർക്കിൽ തന്ന ഇതുപോലെ പോവാം, ഈ ഓർഡർ അനുസരിച്ച് പോവാം. ആദ്യം തന്നിട്ടുള്ള നമുക്ക് ലെക്സ് ആണ്, പിന്നെ സിന്തോളാണ്. ഓരോന്നിൻ്റെയും ഫിസിക്കൽ സ്റ്റോക്ക് ഞാൻ കറക്റ്റായിട്ട് അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളാം. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള നമുക്ക് ലെക്സ് ആണ്. ലെക്സ് എന്ന് പറയുന്ന ഐറ്റം ഞാൻ സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി എത്രയെന്നുള്ളത് നമ്മൾ കൊടുക്കാം. 99 ആണ് അല്ലേ, 99 ആണെന്നാണ് നമുക്ക് എണ്ണി നോക്കിയപ്പോൾ നമ്മൾ കണ്ട് അല്ലേ. അടുത്ത സിന്തോൾ എന്ന് പറയുന്ന ഐറ്റാണ് അടുത്ത് തന്നിട്ടുള്ളത്. അത് 245 ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ലിറിൽ എന്ന് പറയുന്ന ഐറ്റാണ് നമുക്ക് തന്നിട്ടുള്ളതിന്. അതിൻ്റെ ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 375 ആണ്. നെക്സ്റ്റ് നമുക്ക് ഹമാം എന്ന് പറയുന്ന ഐറ്റം, നമുക്ക് തന്നിട്ടുള്ളത് 700 ആണ് ക്വാണ്ടിറ്റി അല്ലേ. അതായത് ഫിസിക്കൽ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി 700 ആണ് തന്നിട്ടുള്ളത്. വിവൽ കൊടുക്കാം. വിവൽ എന്ന് പറയുന്ന ഐറ്റം, അത് 2001 അല്ലേ,
അത്രയാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് കൂടുതലാണ് അല്ലേ, ഒന്ന് കൂടുതലാണ്, ചിലത് കൂടുതലുണ്ട് ചിലത് കുറവുണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണത്തിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരാം എന്തായാലും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് ക്ലോസപ്പ് ആണ് തന്നിട്ടുള്ളത്. ക്ലോസപ്പ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് എത്ര എണ്ണ ആണെന്നുള്ളത് നമുക്ക് നോക്കാം. 1111. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഡാബർ അല്ലേ. ഡാബർ എന്ന് പറയുന്ന ഐറ്റമാണ്. ഡാബർ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് എത്ര എണ്ണ ഉണ്ട് നോക്കാം. 212 ആണ്. ഓക്കെ, അടുത്തതാണ് കോൾഗേറ്റ്. കോൾഗേറ്റ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് നോക്കാം. ഐറ്റംസ് ഓരോ ഐറ്റംസും നിങ്ങൾ തെറ്റാതെ കറക്റ്റായിട്ട് ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾ കൊടുക്കണം. 216 ആണ് അല്ലേ കോൾഗേറ്റ്. അടുത്ത് ക്ലിനിക് പ്ലസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഷാംപൂ ആണ്, ഷാംപൂ ഐറ്റാണ്. അപ്പോൾ ക്ലിനിക് പ്ലസ് നമുക്ക് 200 ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ് തന്നിട്ടുള്ളത്, സൂപ്പർ മാക്സ് ആണ്. സൂപ്പർ മാക്സ് അല്ല, സുപ്പീരിയ ആണ്. സുപ്പീരിയ നമുക്ക് തന്നിട്ടുള്ളത് സുപ്പീരിയ ഷാംപൂ ആണ്. അത് നമുക്ക് തന്നിട്ടുള്ളത് ക്വാണ്ടിറ്റി 362 ആണ്. ഓക്കെ, അതും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സൂപ്പർ മാക്സ് ആണ് അടുത്ത ഐറ്റം. സൂപ്പർ മാക്സ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് ഉള്ളത് എന്താണ്, 124 അല്ലേ തന്നിട്ടുള്ളത്. 124 എണ്ണമാണ് നെക്സ്റ്റ് ഐറ്റം. അടുത്തത് എന്ന് പറയുന്നത് നമുക്ക്, നമ്മളിപ്പോൾ കൊടുത്തുകഴിഞ്ഞ് സൂപ്പർ മാക്സ് ആണ്. സൂപ്പർ മാക്സ് കഴിഞ്ഞ ശേഷം പിന്നെ എന്തായാലും വരുന്നത് നോട്ട്ബുക്ക് ആണല്ലേ. നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഐറ്റം, നോട്ട്ബുക്ക് നമുക്ക് എത്ര എണ്ണമാണ് നോക്കുക, 92 ആണ്. ഓക്കെ, അപ്പോൾ നോട്ട്ബുക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അടുത്താണ് റെക്കോർഡ് ബുക്ക്. റെക്കോർഡ് ബുക്ക് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് 35 ആണ്. നെക്സ്റ്റ് അടുത്ത ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് ഡിക്ഷണറി ആണ് അല്ലേ. ഡിക്ഷണറി നമ്മൾ കൊടുക്കുന്നത് അതും ബുക്കിൻ്റെ ഗണത്തിൽ പെട്ട തന്നെയാണ്, 218 ആണ്. ഓക്കെ, അതിനുശേഷം പിന്നെ അടുത്ത ഫിസിക്കൽ സ്റ്റോക്ക് നമുക്ക് തന്നിട്ട് കമ്പ്യൂട്ടർ ബുക്കാണ്. കമ്പ്യൂട്ടർ ബുക്ക് എന്ന് പറയുന്ന ഐറ്റം ഞാൻ കൊടുക്കുന്നത് 314 ആയിട്ടാണ്. 314. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. പിന്നെ പേനയാണ് അല്ലേ, പേന നമുക്കുള്ളത് 300 ആണ് ക്വാണ്ടിറ്റി വരുന്നത് അല്ലേ, ഫിസിക്കൽ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി. പെൻസിൽ നമുക്ക് തന്നിട്ടുള്ളത്, പെൻസിലായിട്ട് തന്നിട്ടുള്ളത് 501 ആണ് അല്ലേ, കൂടുതലുണ്ട്, ഒന്ന് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം എൻ്റർ ചെയ്യുക, സേവ് ചെയ്യാം. ഇനി ഒന്ന് നിങ്ങളെ സ്റ്റോക്ക് സമ്മറും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളെ സ്റ്റോക്ക് സമ്മറിയിൽ പോകാം അല്ലേ, റിപ്പോർട്ടിൽ സേവ് ചെയ്ത ശേഷം വേണം ഇവിടെ വരാൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റോക്ക് സമ്മർ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഫിസിക്കൽ സ്റ്റോക്കാണ് പിന്നെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പഴയ സ്റ്റോക്കൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട് അല്ലേ. നമ്മൾ ആദ്യത്തെ സ്റ്റോക്കൊക്കെ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ അത് നമ്മൾ പഠിച്ചല്ലോ അല്ലേ, ഫിസിക്കൽ സ്റ്റോക്ക് എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫിസിക്കൽ സ്റ്റോക്കിൻ്റെ പിന്നെ ഷോർട്ട് കട്ട് മറക്കണ്ട, ഓൾട്ട് പ്ലസ് F10 ആണ് കേട്ടോ, ഓൾട്ട് F10. ഇനി നമുക്ക് ഗോഡൺ ട്രാൻസ്ഫർ. ഗോഡൗൺ ട്രാൻസ്ഫർ അതായത് നമ്മളെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ ആണ്ടും കൊണ്ടും ഗോഡൗണൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുള്ള ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ സോപ്പ് ഐറ്റംസ് ആൻഡ് പേസ്റ്റ് ഐറ്റംസ് ആർ ട്രാൻസ്ഫർഡ് ടു മലപ്പുറം ഗോഡൗൺ. നമ്മൾ കയ്യിലുള്ള പേസ്റ്റ് ഐറ്റംസും സോപ്പ് ഐറ്റംസും ഒക്കെ കംപ്ലീറ്റ് മലപ്പുറം ഗോഡൗണൊക്കെ നമ്മൾ മാറ്റാൻ. ഓൾ അതർ ഐറ്റംസ് ആർ ട്രാൻസ്ഫർഡ് ടു GH ഗോഡൗൺ. നമ്മളെ കയ്യിലുള്ള ബാക്കി വരുന്ന, അതായത് നമ്മൾ മലപ്പുറം ഗോഡൗണൊക്കെ കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് സോപ്പും പേസ്റ്റും അല്ലാത്ത ഐറ്റംസ്, അത് 20 വീതം നമ്മൾ എന്ത് ചെയ്യുക, GH ഗോഡൗണൊക്കെ മാറ്റാം. ഓൾ ബാലൻസ് ഐറ്റം ഇനിയും ബാക്കി വരുന്നുണ്ടാവും, 20 എണ്ണം നമ്മൾ മാറ്റിയിട്ടുള്ളൂ, ഇനിയും അവിടെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഐറ്റംസ് MX ഗോഡൗണൊക്കെ മാറ്റാൻ. പിന്നെ പറയേണ്ടത് ഓൾ പേസ്റ്റ് ഐറ്റംസ് ആൻഡ് സോപ്പ് ഐറ്റംസ് ആർ ട്രാൻസ്ഫർഡ് ടു മലപ്പുറം ഗോഡൗൺ. മലപ്പുറം ഗോഡൗണിൽ നിന്ന് എങ്ങോട്ട് മാറ്റാം, മലയൽ ഗോഡൗണൊക്കെ മാറ്റാം. നമ്മൾ നേരത്തെ മലപ്പുറം ഗോഡൗണൊക്കെ മാറ്റി അത് വീണ്ടും മലയൽ ഗോഡൗണൊക്കെ 35 എണ്ണം വീതം എടുത്തിട്ട് മാറ്റാം. ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയാം, ആദ്യം ഗോഡൗണുകൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള ഓരോ ഗോഡൗണിനെ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഏതൊക്കെ ഗോഡൗണുകളുണ്ട്, മലപ്പുറം ഗോഡൗൺ, GH ഗോഡൗൺ, MX ഗോഡൗൺ, പിന്നീട് മലയിൽ ഗോഡൗൺ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആദ്യം F11 വരിക, F2 പോവുക അല്ലേ. F11 F2 മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്റ്റീവ് ചെയ്യുന്നു. അങ്ങനെ അത് ആക്റ്റീവ് ചെയ്ത ശേഷം സേവ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻവെൻ്ററി ഇൻഫോയിൽ പോവുക അല്ലേ. ഇൻവെൻ്ററി ഇൻഫോയിൽ ഗോഡൗൺസിൽ വരിക, ഗോഡൗൺസിൽ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഒന്ന് മലപ്പുറം ഗോഡൗൺ ആണ്, മലപ്പുറം ഗോഡൗൺ. ഓക്കെ, അത് കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അടുത്ത ഐറ്റം നമുക്ക് കൊടുക്കാം GH ഗോഡൗൺ എന്ന് പറയുന്ന അല്ലേ, GH ഗോഡൗൺ ഞാൻ കൊടുത്തു. അതിനുശേഷം ഇനി അടുത്തതായിട്ട് തന്നിട്ടുള്ളത് MX ഗോഡൗൺ ആണ്, MX ഗോഡൗൺ. അപ്പോൾ MX ഗോഡൗൺ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്താണ് മലയിൽ ഗോഡൗൺ അല്ലേ.
അപ്പം മലയിൽ ഗോഡൌൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഗോഡൌണുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലേ. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരാം, ഒന്നുകിൽ ഓൾട്ട് F7 അടിക്കാം അല്ലേ. ഓൾട്ട് F7 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്ക് ജേണൽ കിട്ടും, ഇതിലാണ് നമ്മൾ ഗോഡൌൺ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഇൻവെൻ്ററി വൗച്ചറിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക, ഷോർട്ട് കട്ട് അടിക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് വൗച്ചറിൽ വന്നിട്ട് ഓൾട്ട് F7, അല്ലാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻവെൻ്ററി വൗച്ചറിൽ വരിക. ഇനി ആദ്യം എന്താ തന്നിട്ടുള്ളത് നമ്മൾ നോക്കാം. ഗോഡൌണുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തന്നിട്ടുള്ളത് സോപ്പും പേസ്റ്റും മാത്രം മലപ്പുറം ഗോഡൌണിക്ക് മാറ്റാം. ഇവിടെ ക്വാണ്ടിറ്റി തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ക്വാണ്ടിറ്റി മാറ്റേണ്ടി വരും അല്ലേ. അപ്പോൾ ലെക്സ്, സിന്തോൾ, ലിറിൽ, ഹമാം, വിവൽ, ക്ലോസപ്പ്, ഡാബർ, കോൾഗേറ്റ് വരെ അല്ലേ, എത്ര ഐറ്റംസാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് ജേണലിൽ ഓരോ ഐറ്റംസ് നമ്മൾ കൊടുക്കാം. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ലെക്സ് എന്ന് പറയുന്ന ഐറ്റമാണ്. ലെക്സ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക, സ്പേസ് അടിക്കുക അല്ലേ. ഗോഡൌൺ, ഗോഡൗൺ സ്പേസ് അടിച്ചിട്ട് ഏത് ഗോഡൌൺ ഇപ്പോൾ ഉള്ളത് നോക്കുക, മെയിൻ ലൊക്കേഷനിലാണ്, അവിടെ എത്ര എണ്ണം ഉണ്ട് നോക്കുക, 99 ആണ്. അപ്പോൾ എൻ്റർ ചെയ്തു, മെയിൻ ലൊക്കേഷൻ ഓൾറെഡി ഉള്ള ഗോഡൌൺ ആണല്ലേ. അപ്പോൾ 99 എന്നുള്ള അവിടെ സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അടുത്ത ഐറ്റം സിന്തോൾ എന്ന് പറയുന്ന ഐറ്റം അല്ലേ, സിന്തോൾ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കൊടുക്കുന്നത് മലയിൽ ഗോഡൌൺ സോറി മെയിൻ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തു. 245 അവിടെ ഉള്ളത്. നമ്മൾ ഫിസിക്കൽ സ്റ്റോക്ക് കൊടുത്തതിൻ്റെ ശേഷമുള്ള ക്വാണ്ടിറ്റി ആയിരം അവിടെ നമുക്ക് കാണാൻ കഴിയുക. ലിറിൽ എന്ന് പറയുന്ന ഐറ്റം, ലിറിൽ മെയിൻ ലൊക്കേഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു, മെയിൻ ലൊക്കേഷനിൽ 375 ഉണ്ട്, 375 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഹമാമാണ്. അപ്പോൾ ഹമാം എന്ന് പറയുന്ന ഐറ്റം നമുക്ക് നോക്കാം. മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് മെയിൻ ലൊക്കേഷനിൽ എത്തണ്ട് 700 കാണിക്കേണ്ടത്. അപ്പോൾ 700 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത് ഹമാമ കഴിഞ്ഞ ശേഷം വിവലാണ് തന്നിട്ടുള്ളത്. വിവൽ മെയിൻ ലൊക്കേഷനിൽ എത്ര എണ്ണം ഉണ്ട് നോക്കാം. മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതായത് വിവൽ നമ്മൾ മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എത്ര എണ്ണമാണ് മെയിൻ ലൊക്കേഷനിൽ കാണുക, 2001. അപ്പോൾ 2001 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ക്ലോസപ്പ് ആണ് സെലക്ട് ചെയ്യാനുള്ളത്. ക്ലോസപ്പ് അല്ലേ, അപ്പോൾ ക്ലോസപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ക്ലോസപ്പ് മെയിൻ ലൊക്കേഷനിൽ എത്ര എണ്ണം ഉണ്ട് നോക്കാം. മെയിൻ ലൊക്കേഷനിൽ എത്ര എണ്ണം ഉണ്ട്, 111. അപ്പോൾ 111 തന്നെ കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡാബറാണ്. ഡാബർ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് മെയിൻ ലൊക്കേഷൻ തന്നിട്ടുള്ളത് എത്രയാണ്, മെയിൻ ലൊക്കേഷൻ ഡാബർ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് 212. 212 നമ്മൾ കൊടുക്കുന്നു. അടുത്തത് പിന്നെ കോൾഗേറ്റ് അല്ലേ, കോൾഗേറ്റ് എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ പേസ്റ്റ് ഐറ്റംസ് നമ്മൾക്ക് കോൾഗേറ്റും കൂടി ഉൾപ്പെട്ടു. കോൾഗേറ്റ് മെയിൻ ലൊക്കേഷനിൽ നമ്മൾ കൊടുക്കുന്നു 216. 216 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കോൾഗേറ്റ്. അങ്ങനെ കോൾഗേറ്റോടുകൂടി നമുക്ക് സോപ്പും പേസ്റ്റ് ഐറ്റംസ് തീർന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഈ സൈഡിലേക്ക് വരാം. ഇവിടെയാണ് നമ്മൾ ഏത് ഗോഡൌണിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടി ചെയ്യും കൊടുക്കുക. നമുക്ക് തന്നിട്ടുള്ള മലപ്പുറം ഗോഡൌണാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗോഡൌണിലാണ് ഏത് ഗോഡൌണിലേക്ക് എന്നുള്ളത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നു ഫസ്റ്റ് ഐറ്റം ലെക്സ് എന്ന് പറയുന്ന ഐറ്റം അല്ലേ. ലെക്സ്, ലെക്സ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് നമുക്ക് എങ്ങോട്ട് മാറ്റേണ്ടത്, മലപ്പുറം ഗോഡൌണിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഗോഡൌൺ കൊടുത്തിരുന്ന മെയിൻ ലൊക്കേഷൻ, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തൊരു ഗോഡൌൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോഡൌണിൽ നിന്ന് ഐറ്റംസ് എടുത്തിട്ടേ മറ്റൊരു ഗോഡൌണൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇറ്റാലിയൻ്റെ ഒരു ഗോഡൌണിലേക്ക് എല്ലാ ഐറ്റംസും മാറ്റി തരും അല്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട്. അതിന് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ സെയിം ക്വാണ്ടിറ്റി തന്നെ വേണം ഇവിടെ ഇട്ട് കൊടുക്കാൻ, 99 അല്ലേ. അവിടെ നിർത്തിട്ട് ഈ ഗോഡൌണൊക്കെ മാറ്റിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ക്വാണ്ടിറ്റി മാറ്റി കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, മലപ്പുറം ഗോഡൌൺ 245, സെയിം ക്വാണ്ടിറ്റി തന്നെ കൊടുക്കണം. ലിറിൽ എന്ന് പറയുന്ന ഐറ്റം, ഓക്കെ, ലിറിൽ എന്ന് പറയുന്ന ഐറ്റം ഞാൻ എടുത്തു. അത് മലപ്പുറം ഗോഡൌൺ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. മലപ്പുറം ഗോഡൌൺ 375 അല്ലേ. ഇനി അടുത്ത് ഹമാം, ഹമാം എന്ന് പറയുന്ന ഐറ്റം നമുക്ക് നോക്കാം. മലപ്പുറം ഗോഡൌൺ, മലപ്പുറം ഗോഡൌൺ സെലക്ട് ചെയ്യുന്നു. ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കേണ്ടത് 700. അടുത്ത് വിവലാണ്, വിവൽ എന്ന് പറയുന്ന ഐറ്റം മലപ്പുറം ഗോഡൌൺ, മലപ്പുറം ഗോഡൌൺ സെലക്ട് ചെയ്യുന്നു. 2001 വേണം നമ്മൾ കൊടുക്കാൻ. അടുത്ത് ക്ലോസപ്പ് എന്ന് പറയുന്ന ഐറ്റം, ക്ലോസപ്പ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, മെയിൻ ലൊക്കേഷനല്ല സോറി, ഇവിടെ മലയിൽ മലപ്പുറം ഗോഡൌണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റി നമുക്ക് എത്ര എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. 111 ഇപ്പോൾ ഞാൻ കൊടുത്തത്. ഡാബർ, ഡാബർ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് എത്രയാണ്, 212 അല്ലേ. 212 നമുക്ക് മലപ്പുറം ഗോഡൌൺ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. 212 അപ്പോൾ അതും കൊടുത്തു. അടുത്ത് കോൾഗേറ്റ് എന്ന് പറയുന്ന ഐറ്റം, കോൾഗേറ്റ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് മലപ്പുറം ഗോഡൌൺ കൊടുക്കാം. മലപ്പുറം ഗോഡൌൺ സെലക്ട് ചെയ്തിട്ട് 216 ഞാൻ സെലക്ട് ചെയ്തു. 216 ഇപ്പോൾ രണ്ട് ഭാഗത്ത് ഈക്വൽ ആണ് നമ്മൾ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ക്വാണ്ടിറ്റി ആയാലും
അതുപോലെ തന്നെയാണ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയാലും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ഓൾ അദർ ഐറ്റംസ് ട്രാൻസ്ഫേർഡ് ടു ജി എച്ച് ഗോഡൗൺ. നമ്മളെ കയ്യിൽ അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ മലപ്പുറം ഗോഡൗണിലേക്ക് മാറ്റില്ലേ, ഇനി ബാക്കിയുള്ള ഐറ്റംസുകൾ ഉണ്ടാവും. അതായത് ഇവിടുന്ന് എല്ലാ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ലക്സ്, അതായത് സോപ്പ് ഐറ്റംസും പേസ്റ്റ് ഐറ്റംസും മാത്രമേ ഇപ്പോൾ മാറ്റിയിട്ടുള്ളൂ അല്ലേ, കംപ്ലീറ്റ് ഐറ്റംസ് ഈ ക്വാണ്ടിറ്റി ടോട്ടൽ അല്ലേ. അപ്പോൾ അതിൽ ഇനി ബാക്കിയുള്ള ഐറ്റംസുകളൊന്നും ഇപ്പോൾ നമ്മൾ മാറ്റില്ല. ബാക്കിയുള്ള ഐറ്റംസിൽ നിന്ന് 20 എടുത്തിട്ട് ജി എച്ച് ഗോഡൗണിലേക്ക് മാറ്റാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി അവിടുന്ന് ഇങ്ങോട്ട് ശേഷമുള്ളത് എന്തൊക്കെയാണ് നോക്കുക അല്ലേ. ഡാബർ കഴിഞ്ഞ്, കോൾഗേറ്റ് കഴിഞ്ഞ് ക്ലിനിക് പ്ലസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിനിക് പ്ലസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ക്ലിനിക് പ്ലസ് എന്ന് പറയുന്ന ഐറ്റം ഇവിടെ മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയെണ്ണോ തന്നിട്ടുള്ളത് കൊടുക്കുക, 20 വീതമാണ്. ഓരോ ഐറ്റംസ് 20 വീതമാണ് തന്നിട്ട്, അപ്പോൾ 20 വീതം കൊടുക്കാം. സുപ്പീരിയ എന്ന് പറയുന്ന ഐറ്റം കൊടുക്കാം. ഇവിടെ മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് 20 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് കൊടുക്കുന്നു. അടുത്ത ഐറ്റം എന്ന് പറയേണ്ടത് എന്താണ്, ക്ലിനിക് പ്ലസ് സുപ്പീരിയ കാരണം സൂപ്പർ മാക്സ് ആണ്. സൂപ്പർ മാക്സ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 20 അല്ലേ, 20 കൊടുക്കാം. സൂപ്പർ മാക്സ് കഴിഞ്ഞു. ഇനി നോട്ട്ബുക്കാണ് തന്നിട്ടുള്ളത്. നോട്ട്ബുക്ക് മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് 20 കൊടുക്കുക ക്വാണ്ടിറ്റി. നെക്സ്റ്റ് ഐറ്റം റെക്കോർഡ് ബുക്കാണ്. റെക്കോർഡ് ബുക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക 20 അല്ലേ. അപ്പോൾ വളരെയധികം സ്പീഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്ക് കൂടിയാണിത്. അതിനുശേഷം പിന്നുള്ളത് ഡിക്ഷണറിയാണ്. ഡിക്ഷണറി എന്ന് പറയുന്ന ഐറ്റം നമുക്ക് മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഗോഡൗണായിട്ട് മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ 20 നമുക്ക് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ബുക്ക് എന്ന് പറയുന്ന ഐറ്റം മെയിൻ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു 20 അല്ലേ. അങ്ങനെ അതും കൊടുത്തു. ഇനി അടുത്തായിട്ട് പേനയാണ് അല്ലേ. പേൻ എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. ഇവിടെ മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 ക്വാണ്ടിറ്റി കൊടുക്കുന്നു. അതിനുശേഷം പെൻസിൽ എന്ന് പറയുന്ന ഐറ്റം മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് എത്രയാണ് നമുക്ക് തന്നെ ക്വാണ്ടിറ്റി 20. ഓക്കെ, അപ്പോൾ അതും കൊടുത്തു. ഇനി നമ്മൾ എല്ലാ ഐറ്റംസും ഇങ്ങോട്ട് മാറ്റണം അല്ലേ. ക്ലിനിക് പ്ലസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ക്വാണ്ടിറ്റി, അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റീൻ്റെ അവിടെ ഗോഡൗൺ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് ഗോഡൗണൊക്കെ നമ്മൾ മാറ്റേണ്ടതെങ്കിൽ അത് നോക്കാം. ജി എച്ച് ഗോഡൗണക്കാണ്. അപ്പോൾ ജി എച്ച് ഗോഡൗൺ സെലക്ട് ചെയ്തു. സെയിം ക്വാണ്ടിറ്റി അവിടെ നമ്മൾ ഇട്ട് കൊടുത്ത സെയിം ക്വാണ്ടിറ്റി തന്നെ വേണം ഇവിടെ ഇട്ട് കൊടുക്കാൻ. അടുത്ത സുപ്പീരിയ എന്ന് പറയുന്ന ഐറ്റം ജി എച്ച് ഗോഡൗൺ സെലക്ട് ചെയ്യുന്നു. ജി എച്ച് ഗോഡൗണക്കാണ് നമ്മൾ മാറ്റുന്നത്. 20 എടുത്തിട്ട് 20 തന്നെ ഇവിടെ മാറ്റണം. സൂപ്പർ മാക്സ് എന്ന് പറയുന്ന ഐറ്റം ആണ് അടുത്തത്. സൂപ്പർ മാക്സ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് ജി എച്ച് ഗോഡൗൺ എടുക്കാം അല്ലേ. ജി എച്ച് ഗോഡൗൺ 20 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് ഐറ്റം നോട്ട്ബുക്കാണ്. നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് ജി എച്ച് ഗോഡൗണൊക്കെ മാറ്റിയിട്ട് 20 എന്ന് കൊടുക്കുന്നു. ഓക്കെ, റെക്കോർഡ് ബുക്ക്, റെക്കോർഡ് ബുക്കും സെയിം അല്ലേ. നമുക്ക് എല്ലാം ജി എച്ച് ഗോഡൗണൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ബാക്കിയുള്ള ഐറ്റംസ് 20 വീതം നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനിയും ബാക്കി ബാലൻസ് അവിടെ മെയിൻ ലൊക്കേഷനിൽ കെടുക്കുകയാണ്. അപ്പോൾ ഡിക്ഷണറി എന്ന് പറയുന്ന ഐറ്റം ജി എച്ച് ഗോഡൗൺ. ഐറ്റംസ് ഓരോന്നും മാറാതെ കറക്റ്റ് ഓർഡറായിട്ടാണ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ കൊടുത്ത് അതിനനുസരിച്ച് തന്നെ വേണം ഇവിടെയും കെടുക്കാൻ. അപ്പോൾ നമുക്ക് ഓർഡറായിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കുകളൊക്കെ ആകെ എന്താവും, ഡിസോർഡർ ആയിട്ട് വരികയാണെങ്കിൽ ആകെ തെറ്റും. അത് ഒരുപാട് നമുക്ക് പ്രോബ്ലംസ് വരും. അടുത്ത് പേന, പെൻ. മാക്സിമം നമുക്ക് അക്കൗണ്ട്സിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ജി എച്ച് ഗോഡൗൺ നമ്മൾ സെലക്ട് ചെയ്തിട്ട് 20 എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് പെൻസിൽ, പെൻസിൽ എന്ന് പറയുന്ന ഐറ്റം ജി എച്ച് ഗോഡൗൺ സെലക്ട് ചെയ്യുന്നു. 20 തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ രണ്ടോടത്ത് നമുക്ക് കറക്റ്റ് തന്നെയല്ലേ നോക്കുക. ക്വാണ്ടിറ്റി 150 ഇവിടെയും കറക്റ്റാണ്. അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കറക്റ്റാണെങ്കിൽ നേരെ സേവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ 21 ഇപ്പോൾ നമ്മൾ എടുത്തത് അല്ലേ. മെയിൻ ലൊക്കേഷൻ ഇപ്പോൾ നമ്മൾ എടുത്തത് ജി എച്ച് ഗോഡൗണിലേക്ക് 21 കൊടുത്തു. ബാക്കി ഇനി അവിടെ ബാലൻസ് ഉണ്ട് മെയിൻ ലൊക്കേഷനിൽ. ബാക്കി അതർ ഐറ്റംസ് എന്ന് പറഞ്ഞു ആ എല്ലാ ഐറ്റംസും ബാക്കി വരുന്ന, അതായത് സോപ്പും വേസ്റ്റും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഐറ്റംസും 21 വീതം എടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ള എല്ലാ ഐറ്റംസും മെയിൻ ലൊക്കേഷനിൽ നിന്ന് MX ഗോഡൗണിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി ഐറ്റംസ് വീണ്ടും തുടങ്ങുക. അതായത് ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലിനിക് പ്ലസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ക്ലിനിക് പ്ലസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുക. മെയിൻ ലൊക്കേഷൻ, മെയിൻ ലൊക്കേഷനിൽ 180 ഇനി ബാലൻസ് ഉള്ളത് അല്ലേ. അവിടെ കാണാൻ പറ്റും നമുക്ക് 180 ആണെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. 180 നമ്മൾ എടുത്തു. ഓക്കെ, അടുത്തത് നമ്മൾ എടുക്കുകയാണ് സുപ്പീരിയ എന്ന് പറയുന്നത്. സുപ്പീരിയ മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു.
342 ആണ് അവിടെ കണ്ടത് നമ്മൾ അല്ലേ. 342 നമ്മൾ ബാലൻസ് ഉള്ള ഐറ്റംസ് അവിടെ കൊടുക്കുന്നു. അപ്പോൾ സുപ്പീരിയ കഴിഞ്ഞു. ഇനി അടുത്ത് സൂപ്പർ മാക്സ് ആണ്. സൂപ്പർ മാക്സ് എന്ന് പറയുന്ന ഐറ്റം മെയിൻ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 104 കണ്ടത്. 104 നമ്മൾ കൊടുക്കുന്നു. അടുത്തത് സൂപ്പർ മാക്സ് കഴിഞ്ഞ ശേഷം പിന്നെ ഉള്ളത് എന്താണ് തന്നിട്ടുള്ളത് നോക്കാം. നോട്ട്ബുക്ക് ആണല്ലേ. അപ്പോൾ നോട്ട്ബുക്ക് നമ്മൾ കൊടുക്കുന്നു. മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, മെയിൻ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 72 അവിടെ കണ്ടത്. 72 എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, 72. നെക്സ്റ്റ് ആയിട്ട് നോട്ട്ബുക്ക് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്, റെക്കോർഡ് ബുക്കാണ്. റെക്കോർഡ് ബുക്ക് മെയിൻ ലൊക്കേഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. 15 അവിടെ മെയിൻ ലൊക്കേഷനിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം അടുത്തതായിട്ട് തന്നിട്ടുള്ളത് എന്താണ്, റെക്കോർഡ് ബുക്ക് കഴിഞ്ഞാൽ പിന്നെ ഡിക്ഷണറിയാണ്. അപ്പോൾ ഡിക്ഷണറി തന്നിട്ടുള്ളത് മെയിൻ ലൊക്കേഷനിൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക അല്ലേ. മെയിൻ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ലൊക്കേഷനിൽ 198 ഞാൻ കണ്ടത്. 198 കൊടുത്തു. അടുത്ത ഡിക്ഷണറി കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ ബുക്കാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ബുക്ക് മെയിൻ ലൊക്കേഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. മെയിൻ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് 294 തന്നത് അല്ലേ. കറക്റ്റ് തന്നെയാണോ നമുക്ക് നോക്കിയിട്ട് വേണം ചെക്ക് ചെയ്തിട്ടൊക്കെ പോയാൽ മതി നേരിട്ട്. അല്ലെങ്കിൽ നമുക്കത് ആൻസറുകൾ അല്ലെങ്കിൽ മറ്റുള്ള ക്വാണ്ടിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരും. പേന അല്ലേ, പേന എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് മെയിൻ ലൊക്കേഷനാണ്. മെയിൻ ലൊക്കേഷൻ തന്നെ സെലക്ട് ചെയ്യുക. 280 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പെൻസിലാണ്. പെൻസിൽ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കൊടുക്കുന്നു. പെൻസിൽ നമുക്ക് ഉള്ളത് 342 കാണുന്നത്. 342. ഓക്കെ, 342 നമ്മുടെ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് മെയിൻ ലൊക്കേഷനിൽ കണ്ടത് അല്ലേ. അത് കൊടുക്കുന്നു. നേരെ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഇത്രയും ഐറ്റംസ് നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുക സിന്തോൾ. സിന്തോൾ എന്ന് പറയുന്ന ഐറ്റം, സോറി സിന്തോൾ അല്ല, ഫസ്റ്റ് പറയുന്നത് ക്ലീനി പ്ലസ് ആണ്. ക്ലീനി പ്ലസ് എന്ന് പറയുന്ന ഐറ്റം എങ്ങോട്ടാണ് മാറ്റേണ്ടത് നോക്കാം. മാറ്റാൻ തന്നിട്ടുള്ളത് MX ഗോഡൗണൊക്കെ മാറ്റാനാണ് തന്നിട്ടുള്ളത്. ബാലൻസ് ഐറ്റംസുകളൊക്കെ MX ഗോഡൗണൊക്കെയാണ്. അപ്പോൾ MX ഗോഡൗൺ എന്നുള്ളത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. MX ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നിട്ടുള്ള അതേ ക്വാണ്ടിറ്റി തന്നെ വേണം ഇവിടെ ഇട്ട് കൊടുക്കാൻ. അടുത്താണ് സുപ്പീരിയ എന്ന് പറയുന്ന ഐറ്റം. MX ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് MX ഗോഡൗൺ, GH ഗോഡൗൺ അല്ല, MX ഗോഡൗൺ സെലക്ട് ചെയ്യുന്നു. അവിടെ തന്നിട്ടുള്ള മുഴുവൻ അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നു. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു തെറ്റ് കൂടി പറ്റില്ലേ. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ട് 2 സുപ്പീരിയ ഇവിടെ കൊടുത്തു. സോറി, ഓക്കെ, പേന കൊടുത്തിട്ട് പിന്നെ പെൻസിലാണ് നമ്മോട് പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മാറിപ്പോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെൻസിൽ സെലക്ട് ചെയ്യുന്നു. മെയിൻ ലൊക്കേഷൻ കൊടുക്കുന്നു. മെയിൻ ലൊക്കേഷനിൽ എത്ര എണ്ണം ഉണ്ട് നോക്കാം. 481 481 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത സുപ്പീരിയ എന്ന് പറയുന്ന ഐറ്റം കറക്റ്റായിട്ട് നോക്കുക. ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യാം. അടുത്ത സൂപ്പർ മാക്സ് അല്ലേ. സൂപ്പർ മാക്സ് എന്ന് പറയുന്ന ഐറ്റം MX ഗോഡൗണൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. 104 നമ്മൾ ചേഞ്ച് ചെയ്തത്. അടുത്തത് നോട്ട്ബുക്ക് ആണ്. നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് MX ഗോഡൗൺ അല്ലേ. MX ഗോഡൗൺ സെലക്ട് ചെയ്യുന്നു. MS കോഡൺ സെലക്ട് ചെയ്തിട്ട് 72 നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അടുത്താണ് റെക്കോർഡ് ബുക്ക്. റെക്കോർഡ് ബുക്ക് എന്ന് പറയുന്ന ഐറ്റം MX കോഡൺ. MX കോഡൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. MX കോഡൺ നമ്മൾ സെലക്ട് ചെയ്തിട്ട് 15 ക്വാണ്ടിറ്റി 15 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. ഡിക്ഷണറി. അപ്പോൾ ഡിക്ഷണറി എന്ന് പറയുന്നു MX കോഡൺ. MX കോഡൺ എന്ന് പറഞ്ഞ് നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യുന്നു. 198. ഓക്കെ, അടുത്ത ഐറ്റം കമ്പ്യൂട്ടർ ബുക്കാണ്. കമ്പ്യൂട്ടർ ബുക്ക് എങ്ങനെ നമുക്ക് കൊടുക്കാം. കമ്പ്യൂട്ടർ ബുക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. MX കോഡൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. MX കോഡൺ സെലക്ട് ചെയ്തിട്ട് 294 അല്ലേ, 294 നമ്മൾ കൊടുത്തു. അടുത്ത പേനയാണ്. പെൻ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കൊടുക്കുന്നു. മെയിൻ ലൊക്കേഷനിൽ നിന്ന് എങ്ങോട്ടാണ് മാറ്റുന്നത്, MX കോഡൗണിക്ക്. MX കോഡൗണിക്കാണ് നമ്മൾ മാറ്റുന്നത്. 280 നമ്മൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അടുത്ത് പെൻസിൽ. പെൻസിൽ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് നോക്കാം. പെൻസിൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് MX ഗോഡൗൺ ആണ്. MX ഗോഡൗൺ അല്ലേ. MX ഗോഡൗൺ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 481 അല്ലേ, 481 നമ്മൾ കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു പോവുക. രണ്ടിടത്തും കറക്റ്റ് അല്ലേ. നമുക്ക് എമൗണ്ട് എന്നൊക്കെ നോക്കാം. ഓക്കെ, സേവ് ചെയ്യാം. രണ്ടിടത്തും കറക്റ്റാണ്. അതിനുശേഷം ഇനി ലാസ്റ്റായിട്ട് നമ്മോട് പറയുന്നത് ഓൾ പേസ്റ്റ് ഐറ്റംസ് ആൻഡ് സോപ്പ് ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം മലപ്പുറം ഗോഡൗൺ. മലപ്പുറം ഗോഡൗണിലേക്ക് നമ്മൾ മാറ്റിയത് നേരത്തെ അല്ലേ. സോപ്പ് ഐറ്റം പേസ്റ്റ് ഐറ്റംസ് അത് കംപ്ലീറ്റ്. അതിൽ 35 വീതം നമ്മൾ എന്ത് ചെയ്യുന്നു, മലയിൽ ഗോഡൗണൊക്കെ മാറ്റും. അപ്പോൾ മലപ്പുറം ഗോഡൗണിൽ നിന്ന് വേണം മലയിൽ ഗോഡൗണൊക്കെ മാറ്റാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡിൽ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, മലപ്പുറം ഗോഡൗണും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്, മലയിൽ ഗോഡൗണും ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കാം സോപ്പ് ഐറ്റംസും പേസ്റ്റ് ഐറ്റംസും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഐറ്റം ലക്സ് എന്ന് പറയുന്ന ഐറ്റമാണ്.
ക്വാണ്ടിറ്റി അതും ഗോഡൗൺ നമ്മോട് പറഞ്ഞു. ഇപ്പം നിലവിലുള്ള ഗോഡൗൺ സെലക്ട് ചെയ്യാനാണ്, മലപ്പുറം ഗോഡൗൺ അല്ലേ. 35 എണ്ണം വീത് എടുക്കാനാണ് തന്നിട്ടുള്ളത്. 35 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ലെക്സ് കഴിഞ്ഞാൽ പിന്നെ സിന്തോളാണ്. ഇപ്പോൾ സിന്തോൾ എന്ന് പറയുന്ന ഐറ്റം മലപ്പുറം ഗോഡൗണിൽ നിന്ന് ഞാൻ എടുക്കുന്നു. മലപ്പുറം ഗോഡൗണിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എത്രയാണോ തന്നിട്ടുള്ളത് 35 ആണ്. അടുത്ത ഐറ്റം സിന്തോൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ലിറിലാണ്. ലിറിൽ എന്ന് പറയുന്ന ഐറ്റം മലപ്പുറം ഗോഡൗണിൽ നിന്ന് ഞാൻ എടുക്കുന്നു. മലപ്പുറം ഗോഡൗണിൽ നിന്ന് 35 എണ്ണം വീതം എടുക്കുന്നു. അടുത്ത് ലിറിൽ കഴിഞ്ഞാൽ പിന്നെ ഹമാമാണ്. ഹമാമ് നമ്മൾ പിന്നെ ഹമാമ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ചെയ്യേണ്ടത് മലപ്പുറം ഗോഡൗൺ ഇവിടെ സെലക്ട് ചെയ്യുന്നു. 35 എണ്ണം വീതം നമ്മൾ അവിടുന്ന് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഹമാമ് കഴിഞ്ഞാൽ പിന്നുള്ളത് വിവലാണ്. വിവൽ എന്ന് പറയുന്ന ഐറ്റം മലപ്പുറം ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 35 എണ്ണം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് വിവൽ കഴിഞ്ഞാൽ പിന്നെ ക്ലോസപ്പാണ്. ക്ലോസപ്പ് എന്ന് പറയുന്ന ഐറ്റം അല്ലേ, ശ്രദ്ധിച്ച് ചെയ്യണം. ക്ലോസപ്പ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ മലയിൽ ഗോഡൗണിനാണ് സെലക്ട് ചെയ്യേണ്ടത്, സോറി മലപ്പുറം ഗോഡൗണിന് സെലക്ട് ചെയ്യേണ്ടത്. 35 കൊടുക്കുന്നു. അടുത്ത് ക്ലോസപ്പ് വീണ്ടും കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡാബറാണ് തന്നിട്ടുള്ളത്. ഡാബർ എന്ന് പറയുന്ന ഐറ്റം മലപ്പുറം ഗോഡൗൺ സെലക്ട് ചെയ്യുക. ഓക്കെ, മലപ്പുറം ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് മലപ്പുറം ഗോഡൗൺ എന്നാണ് നമുക്ക് പോകണത് അല്ലേ. അപ്പോൾ നമുക്ക് ഡാബർ കഴിഞ്ഞു. ഇനി അടുത്ത് കോൾഗേറ്റ് എന്ന് പറയുന്ന ഐറ്റമാണ്. കോൾഗേറ്റ് എന്ന് പറയുന്ന ഐറ്റം മലപ്പുറം ഗോഡൗൺ സെലക്ട് ചെയ്യുന്നു. മലപ്പുറം ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് 35 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് എങ്ങോട്ടാണ് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ തന്നിട്ടുള്ളത് അതേപോലെ ഇവിടെ കൊടുക്കുക. ലെക്സ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. ലെക്സ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സെലക്ട് ചെയ്തിട്ട് മലയിൽ ഗോഡൗൺ, മലയിൽ ഗോഡൗണൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ലേ 35 എണ്ണം വീതം. ഇനി അടുത്ത് സിന്തോൾ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് നോക്കാം. സിന്തോൾ എന്ന് പറയുന്ന ഐറ്റം മലയിൽ ഗോഡൗൺ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ക്വാണ്ടിറ്റി 35. അടുത്ത് ലിറിൽ, ലിറിൽ എന്ന് പറയുന്ന ഐറ്റം മലയിൽ ഗോഡൗണിലേക്കാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. മലയിൽ ഗോഡൗൺ സെലക്ട് ചെയ്യുക, 35 അല്ലേ. അടുത്ത് ഹമാം, ഹമാം കൊടുക്കുന്നു, മലയിൽ ഗോഡൗൺ സെലക്ട്. ഓക്കെ, മലയിൽ ഗോഡൗൺ സെലക്ട്, 35 ആണ് ക്വാണ്ടിറ്റി. നെക്സ്റ്റ് വിവൽ, വിവൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. വിവൽ മലയിൽ ഗോഡൗൺ സെലക്ട് ചെയ്യുക, 35. ഓക്കെ, അടുത്ത് ക്ലോസ് അപ്പ്, ക്ലോസപ്പ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ക്ലോസപ്പ് എന്ന് കൊടുക്കുന്നു. മലയിൽ ഗോഡൗൺ സെലക്ട് ചെയ്യുന്നു, കൊടുക്കേണ്ടത് 35. ഓക്കെ, അപ്പോൾ ഡാബർ. അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. അത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണിത്. ഓക്കെ, കോൾഗേറ്റ്, കോൾഗേറ്റ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യുന്നു. മലയിൽ ഗോഡൗൺ സെലക്ട് ചെയ്യുക. മലയിൽ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, 35. ഓക്കെ, അങ്ങനെ എല്ലാ ഐറ്റംസും കൊടുത്തു. കറക്റ്റാണ്, ഓർഡറാണ് അല്ലേ. എല്ലാ ഐറ്റംസും റേറ്റും കാര്യങ്ങളൊക്കെ ഓർഡറാണ്. എല്ലാം കഴിഞ്ഞ ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം നമുക്ക് ഇനി അതിൻ്റെ റിപ്പോർട്ട് എടുക്കണം. റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗേറ്റ് വേ ഓഫ് ടാലി, അതിൽ കാണിക്കുന്ന ഡിസ്പ്ലേയിൽ വരിക. ആ ഡിസ്പ്ലേയിലുണ്ടാവും എന്ത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, സോറി ഇൻവെൻ്ററി ബുക്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇൻവെൻ്ററി ബുക്സിൽ നമുക്ക് ഏജിങ് അനലൈസിസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഏജിങ് അനലൈസിസ് എടുത്തു കഴിഞ്ഞാൽ പ്രൈമറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇനി ഏതൊക്കെ ഗോഡൗണുകളിലാണ് ഓരോ ഐറ്റം ഉള്ളതെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഫണ്ട് അടിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഓരോ ഗോഡൗണുകളിലും എത്ര ഐറ്റംസ് വീതം ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ക്ലാസ്, ഫിസിക്കൽ സ്റ്റോക്ക് ആൻഡ് ഗോഡൗൺ ട്രാൻസ്ഫർ. കംപ്ലീറ്റ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തിക്കൊള്ളുക. ബുക്ക് ആവശ്യമുള്ള മറക്കരുത്, ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി കാണാം എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.